ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും മ്യാൻമിയിലേക്ക് സ്വാഗതം അപ്പോൾ സ്കൂൾ ഷോപ്പിങ്ങിന് പാർട്ട് ടു വീഡിയോ ആണിത് പാർട്ട് വൺ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് വരാം ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ ഞങ്ങൾ ലുലു മാളിൽ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് മൗലവിയിലേക്കാണ് വന്നത് ഇത് മൗലവി ബുക്ക്സ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു ഷോപ്പാണിത് അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് ടെക്സ്റ്റ് ബുക്ക് എല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ വന്നിപ്പോൾ കുറേ ലഞ്ച് ബോക്സിൻ്റെ കളക്ഷനൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്താ ബർഗറിന്റെ ലഞ്ച് ബോക്സ് ഒക്കെ നോക്കുന്നുണ്ട് നമ്മുടെ ദിവസം തിരിച്ചു എൻ്റെ ഫോട്ടോയിൽ ഇരുന്ന് ഉറങ്ങിയായിരുന്നു അപ്പം അതിൻ്റെ ഇതാണ് അവൻ അവിടെ നിന്ന് കരയുന്നുണ്ട് ഈ ലഞ്ച് ബോക്സ് നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ അവിടെ ടവലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്ലേഡ് ബുഷൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ലൈഡ് കുറച്ച് ചെറുതാണ് എനിക്ക് കുറച്ച് വലിയ സ്ലൈഡ് ആണ് വേണ്ടത് പക്ഷെ വലുത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറെ കമ്മലിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി നിന്നു അവിടെ ജുംകാസ് എല്ലാം ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളത് അങ്ങനെ അവിടെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് മിനി മിററാണ് അപ്പോൾ മൗലവിയിൽ ഷോപ്പിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വാപ്പ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ വാപ്പയുടെ വയറ് നല്ലോണം കാണായിരുന്നു അപ്പോൾ അത് പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിക്കുന്നതാണ് അങ്ങനെ അവിടെ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അവിടെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും അങ്ങനെ ഞങ്ങൾ നേരെ ബില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അളകാപൂരി എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് പോയത് അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലേക്ക് പോയത് പിന്നെ അവിടെ കയറിയിരുന്ന് ഞങ്ങൾ കുറച്ചു നേരം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് പുട്ടും മീൻ കറിയും ഫിഷ് ഫ്രൈ ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ലൈം ജ്യൂസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ ലൈം ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിച്ചോണ്ട് തന്നെ ഞാൻ അധികം ഫുഡൊന്നും കഴിച്ചില്ല എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയെന്നായിരുന്നു അപ്പം അത്ര ഉണ്ടായിരുന്നോളും ഞങ്ങൾ വീട്ടിലേക്ക് പോയി പിന്നെ ഇത് വേറെ ദിവസത്തെ വീഡിയോ ആണ് രണ്ടു ദിവസം മുമ്പ് യൂണിഫോം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് ഞങ്ങൾ വാപ്പിയുടെ കൂടെയാണ് യൂണിഫോം വാങ്ങാനായിട്ട് പോയത് ഫോർമോസ്റ്റ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഞാൻ യൂണിഫോം വാങ്ങാൻ പോയത് അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കായത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ക്ലോത്ത് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ശരിക്കും ഇത്തവണ ഞങ്ങൾ യൂണിഫോം വേണ്ടാന്ന് വിചാരിച്ചിരിക്കായിരുന്നു കഴിഞ്ഞവണ്ണത് യൂണിഫോം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കായിരുന്നു ടെൻത്തിലും ആ സെയിം യൂണിഫോമാണ് പക്ഷേ ഇപ്പോൾ ഇത്തവണ ഒരു ചേഞ്ച് ഉണ്ട് ഞങ്ങൾക്ക് ചുരിദാറാക്കിയിട്ടുണ്ട് ടെൻത്തിൽ എയ്ത്ത് മുതൽ ഇപ്പോൾ ചുരിദാറാക്കി അങ്ങനെ ചുരിദാറിൻ്റെയും കോട്ടിൻ്റെയൊക്കെ ഇതൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ചെയ്യാൻ നിൽക്കുകയാണ് അവിടെയും സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ കുറേ സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട് അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അങ്ങനെ യൂണിഫോമിൻ്റെ ക്ലോത്ത് ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകണം അപ്പോഴത്തേക്കും ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മറിയൻ ഡ്രൈവിലെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരമൊക്കെ നടന്നു അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വെറുതെ അപ്പൊ ഞാൻ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞങ്ങൾ സിൽക്കോണിലെ ഫുഡ് കോർട്ടിൽ കയറാമെന്ന് വിചാരിച്ചു ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പൊ അവിടെ സൂപ്പർ മാർക്കറ്റും ഉള്ളത് അപ്പൊ ഞങ്ങൾ താഴെ വെറുതെ അല്ലയെന്ന് വെറുതെ നോക്കിയിട്ട് മോളിലേക്ക് പോയി സ്കൂൾ തുറക്കാറായത് കൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ബാഗ് ഇതെല്ലാം ആണ് ഉള്ളത് അവളെയും കുറെ കളക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല പിന്നെ ഫുഡ് കൊട്ടി പോയി ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് കയറിയത് പക്ഷെ അവസാനം ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ചില്ലി ചിക്കനും തന്നെ വാങ്ങി മമ്മഡൂസെല്ലാം അവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കയാണ് അപ്പൊ അവൻ അവിടെ ടിഷ്യൂ ഒക്കെ എടുത്ത് വെറുതെ കളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഒരു പൊറോട്ട വീതമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു കാരണം വീട്ടിൽ പോയിട്ട് പിന്നെ ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു പൊറോട്ടയും ചില്ലി ചിക്കനാണ് പറഞ്ഞത് പിന്നെ ഒരു ലൈം ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം നല്ല അടിപൊളിയായിരുന്നു ഞങ്ങളെല്ലാം കഴിച്ചു പിന്നെ ഞങ്ങൾ താഴേക്ക് വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരാളെ കണ്ടത് എന്നാൽ പേളി ചേച്ചീനെ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ചെന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർ ഷോപ്പിങ്ങിന് വന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ സ്കൂൾ ഷോപ്പിംഗ് എല്ലാം ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം വാങ്ങിക്കാനുള്ളൂ നിങ്ങളെല്ലാവരുടെയും സ്കൂൾ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ആ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം